അപ്പോ അതിനെ നമ്മള് കുഴിച്ചിടാൻ പറ്റുമോ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി വിളിച്ചതാ സാറിനെ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ വലിയ ഒന്നൊന്നര എന്ത് ഡോൾഫിൻ, നമ്മളെ കടൽ തീരത്ത് ഒരു ഡോൾഫിൻ വന്നിട്ടുണ്ട്. ഡോൾഫിൻ വന്നാൽ എന്തോ കപ്പലിൻ്റെ എന്തോ തട്ടിയിട്ടോ അങ്ങനെ ചത്തുപോയിട്ടുണ്ട് സംഭവം, നമ്മളെ കടപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് പോയി കാണാം അല്ലേ. അതല്ല മുക്കുൾ സ്വിമ്മിംഗ് വേണ്ട, മുക്കുൾ സ്വിമ്മിൽ അത്യാവശ്യം വലിപ്പമൊക്കെ വന്നേ, നല്ല രോമവും കാര്യങ്ങളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഹീർ വീറിൻ്റെ വീഡിയോ ഞാൻ നമ്മൾ റീൽസിലിട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് വീറിനത് കുറേ നാളെയല്ലേ കണ്ടിട്ടു. കുത്തവേണ്ടാ ഇടിക്കാം താടികൾ കണ്ട നല്ല അര താടിയാന്ന് പറഞ്ഞു, ചിലപ്പോൾ അടിയിട്ടു അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ നമ്മൾ പോയിട്ട് കടപ്പുറം പോയിട്ട് ഡോൾഫിനുകളും കണ്ടിട്ട് വരുന്നട്ടാ. ഓക്കെ പിന്നെ ഇത് ചത്തുപോയിട്ട് രണ്ടു മൂന്ന് ദിവസമായി തോന്നിട്ടാ, ചെറിയ സ്മെല്ല് വരാൻ തുടങ്ങുന്നുണ്ടല്ലേ, ചെറിയ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെ പല്ലുണ്ട, നമ്മൾ ആ ദുബായിലെ വീഡിയോയിലല്ലോ ഇതിനെ ദൂരത്ത് കണ്ടതേ ഉള്ളൂ. ഇതെന്താ സംഭവം എന്നറിയോ, ഇതെന്തോ പരിക്ക് പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടെങ്ങാണ്ട് ചത്തുപോയതായിരിക്കും കേട്ടോ. നോർമലി ഇതിന് കാണാൻ വേറെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഇന്നാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. അതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് തൊലിയൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിൽ തട്ടിയിട്ടൊക്കെ ആയിരിക്കും. ശരിക്കും ഇത് എന്തുപോലെ ഉള്ളത്, പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലോ ഇതിൻ്റെ ബോഡി. ആ ഡോൾഫിൻ ഇതൊക്കെയാണ്, എന്താ ഭംഗിയല്ലേ. കടലിലെ ഏറ്റവും ബുദ്ധിയുള്ള മാമലാണ് ശരിക്കും ഡോൾഫിൻ കേട്ടോ. നമ്മൾ ഡോൾഫിൻ്റെ കുറിച്ചിട്ട് മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോ ദുബായിൽ പോയ വീഡിയോയിൽ ഡോൾഫിൻ്റെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 35 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ വെയിറ്റ് അത്രയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ഇതിൻ്റെ കളറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ബ്ലഡും കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലുണ്ടാ അതവാ തുറന്നിട്ട്. പിന്നെ നമുക്കിതിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് കുഴിച്ചിടാനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനോ അനുമതി ഇല്ല കേട്ടോ. ഇതിൻ്റെ ഓഫീസേഴ്സൊക്കെ വന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇതേട്ടാ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും, ഇപ്പോൾ കുറച്ചും കൂടി വെയിലുള്ളതിനടുത്തോടെ അത് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കിട്ടിക്കാൻ നമുക്ക് ആദ്യം അറിയില്ല, നമ്മൾ കോസ്റ്റൽ പോലീസിനെ അറിയിച്ച്, കോസ്റ്റൽ പോലീസ് പറഞ്ഞ് നമ്മുടെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അറിയിക്കേണ്ടത്. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, അതിനായിരിക്കും എന്താണെന്ന് അറിയില്ല. എന്തായാലും അവർ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പോൾ നമുക്കിതിനെ അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വരും, സൈഡാക്കി വെക്കട്ടെ. എടാ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവരെല്ലാം കാണട്ടെ ഡോൾഫിനെ. ഓക്കെ ഏണ്ടാ കുഴിയെല്ലാം റെഡിയാണേ, കുഴിയെല്ലാം കുഴിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കുഴിക്കുമ്പോൾ തന്നെ വെള്ളം വരുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആഴത്തിൽ എടുത്തിട്ട് നമുക്ക് വെച്ചിട്ട് അങ്ങ് മൂടിയേക്കാം. ഓക്കെ ഇതേണ്ടാ ഇതേണ്ട ഇതിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലും ഇടിച്ചിട്ടാ മറ്റോ ഡാമേജ് പറ്റിയിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും കാരണമാണോ ഇങ്ങനെ ചെരിച്ച് വെച്ചപ്പോൾ വന്നാണോ എന്നറിയില്ല. എന്തായാലും ഒരു പരിക്ക്, ഉള്ളിൽ എന്തെങ്കിലും പരിക്കുണ്ടാവുമായിരിക്കും ചിലപ്പോൾ അല്ലേ. ഒരു കണ്ണെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേ കണ്ണിന്ന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ വായിൻ്റെ അകത്തു നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. ഇപ്പോൾ പൊസിഷൻ മാറിയില്ലേ, പൊസിഷൻ നമ്മൾക്കിപ്പോൾ വാൽഭാഗം മേലാക്കിയപ്പോൾ ചെറിയ ഇങ്ങോട്ടേക്ക് സ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അകത്തുനിന്ന് വരുന്ന ബ്ലീഡിങ് പുറത്തേക്ക് വരണമെന്നറിയില്ല. ഓക്കെ
ഇതാ ഫോറസ്റ്റ് ഓഫീസേഴ്സും അതുപോലെ കോസ്റ്റൽ പോലീസും കാര്യങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെറ്ററിനറി ഡോക്ടർ എന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കൂടി ചെയ്തതിന് ശേഷമായിരിക്കും ഇവർ ഇതിനെ കുഴിച്ചിടാം. ഓക്കെ, എന്താ കുറേ നമ്മുടെ മനുഷ്യന്മാരൊക്കെ മരിച്ച പോലെ തന്നെ സംഭവം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഓഫീസേഴ്സ്. ഷെഡ്യൂള് കരയിലേക്ക് വരിക. ബോട്ടിലോ കൂട്ടി പറ്റി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കരയിലേക്ക് വരും. കരയിൽ അടിയാണ് ചെയ്യാറ്. ഇങ്ങനെ എന്താ കാരണം നോക്കാൻ വേണ്ടിട്ടാണ്. എന്തെങ്കിലും നമ്മുടെ കാരണം നമ്മളിപ്പോ നമ്മളെ മനുഷ്യന്മാർ അറ്റാക്ക് ചെയ്തിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെ. മെയിൻ ആയിട്ട് അതന്നെ. അങ്ങനെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെങ്കിലും ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിൻസി ഡോക്ടറും നമ്മുടെ സരിക ഡോക്ടറുമാണ് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തത് കേട്ടാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മളൊരു പെറ്റ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്ന ചാനലായതുകൊണ്ട് അധികം ആൾക്കാർക്ക് ഇതൊന്ന് കണ്ടു വെക്കാനുള്ള മനക്കെട്ടി ഉണ്ടാവില്ല. അമ്പ് ഫീഡ് ചെയ്യുന്നതൊക്കെ എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും സങ്കടമായി എന്നുള്ളൊരു കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളല്ലേ നമ്മുടെ ചാനലിൽ പരമാവധി കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് സെപ്റ്റിക് ആകുന്നതിന് വേണ്ടിയിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതാണ് കേട്ടാ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ മൂടി മറമാടി അപ്പൊ ഇന്നലെ നമ്മുടെ ഡോൾഫിന്റെ മറമാടലൊക്കെ കഴിയുമ്പോഴേക്ക് സന്ധ്യയായി പോയി. അപ്പൊ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ലേ. അപ്പൊ പെറ്റ് സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമുക്ക് കിവിനിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ ഗിനി പിഗിനൊക്കെ നമ്മുടെ ലഞ്ചിന്റെ സമയം നമുക്ക് അക്കിരി ഉണ്ട്. എല്ലാവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാ മക്കളേ. മൂന്നാക്കുണ്ട് മൂന്നാക്കുണ്ട് എല്ലാവർക്കും ഉണ്ട്. ഇത് അബിസീനിയം കിന്നിപ്പിക്കുകയാണേ. ഇവരെ തീറ്റ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഫുഡാണ് കേട്ടോ. എത്ര കൊടുത്താലും മതിയാവില്ല, തിന്നുകൊണ്ടേ ഇരിക്കലാന്ന് പറയുന്ന മെയിൻ പരിപാടി. നമ്മുടെ പെറൂവിയൻ്റെ ആകെയുള്ള മെയിലാണ് കേട്ടോ ഇവൻ. ഇവനാണ് നമ്മളടുത്ത് മെയിൽ. ഇങ്ങനെ തിന്നുന്നാണ് നമുക്ക് തന്നെ കൊതിയായി പോകുന്നല്ലേ. ഒന്നെടുത്ത് തിന്നല്ലേ. ഇങ്ങനെ കഴിക്കുന്നോണ്ട് എന്റെ ഉമ്മേനാണെങ്കിൽ തെറി പറയും കേട്ടോ. എന്നാ ഇത് കൊടുക്കുന്നതാണോ തിന്നുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും നീറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നട്ടാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് കുഞ്ഞുങ്ങളാണേ. ഇതെല്ലാം ഉണ്ട്, എല്ലാ കൂട്ടിലും ഉണ്ട്. പട്ടിക്ക് ഓടി എത്തുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ സൈഡിൽ കിവിനെ ഗ്രൂം ചെയ്യുന്നുണ്ടേ. കിവി നല്ല കുട്ടപ്പനായി നിൽക്കുന്നുണ്ടാ. വേട കുട്ട എന്താ നല്ല മഞ്ചനായില്ലേ. അത് നമ്മുടെ നല്ല മഴ പെയ്യുമ്പോണ്ടല്ലോ ഇവിടെ എല്ലാം ഒരു കുളിപ്പുണ്ടാവും കേട്ടോ. അപ്പൊ അത് നമ്മുടെ അനിമൽസിന്റെ മേലൊക്കെ കാണും. ആ സമയത്ത് നമുക്ക് ഗ്രൂം ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഇതുപോലെ ഉണ്ടാ ഇത്ര ഇതായിട്ട് കിട്ടൂല. ആ സമയത്ത് ഒരു വെള്ളപ്പറ്റ ഉണ്ടാവും എന്തായാലും ചെറിയ. അപ്പൊ ചെറിയ രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കണ്ടില്ലാന്ന് ഇരിക്കേണ്ടി വരുന്നത്. റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ടേ. സുന്ദരിയല്ല ഇറങ്ങി ഓടും ചില സമയത്ത്. ഓടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ പെരിശേഷം മൊത്തം ഒന്ന് ചുറ്റിക്കിറങ്ങിട്ടേ വരും. അപ്പോഴേക്കുള്ള ചളിയും കാര്യങ്ങളോ ഒക്കെ മേലെ ആയിട്ടുണ്ടാവും. അത് പോയി ശരിയാക്കി എടുക്കാന്ന് പറയുന്നുണ്ടല്ലോ ഏകദേശം രണ്ടാഴ്ചത്തെ പണിയുണ്ട് കേട്ടോ. അല്ലേ കുരുത്തക്കടില്ലേ. കിവിനെ നമ്മൾ നല്ല പെറ്റ് ലോവേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കയ്യിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ഭയങ്കര നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ ഒരു കട്ട ഫാനാന്ന് പറഞ്ഞു. അപ്പൊ കിവിനെ കണ്ടവിടെ എടുക്കണം അവർക്ക് അല്ലേ. ഇഷ്ടനാ എന്റെ പേര് മോളെ ഇവിടെ കോഴിക്കോട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ കിവി നല്ല സെറ്റ് ആണ് കേട്ടോ, ഫുൾ ഹാപ്പി ആണ്. പിന്നെ ചില സമയത്തൊക്കെ ഇവർ മൂഡ് ഓഫ് ആയിട്ടല്ല, അല്ലെങ്കിൽ ചില സമയത്ത് വെറുതെ കടന്നുറങ്ങുന്ന സമയമൊക്കെ ഉണ്ടാവില്ല. എല്ലാ സമയത്തും ഫുൾ ഹാപ്പി ആയിട്ട് ആരും ഉണ്ടാവില്ല. ചിലപ്പോ അങ്ങനത്തെ എല്ലാ സമയത്തുള്ള ആൾക്കാർ കാണുമ്പോഴും ചിലപ്പോ ഒരു മൂടി ആയിട്ടൊക്കെ തോന്നാം കേട്ടോ.
അപ്പോൾ കൂട്ടിക്കൊണ്ടാക്കാം കിവിനെ നമുക്ക് ആണെങ്കിൽ നല്ല പെറ്റ്ലവേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വരുമ്പോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലൊക്കെ എടുത്തു കൊടുക്കട്ടോ നല്ലോണം പെറ്റ് ചെയ്യാനുള്ള ആർക്ക് തോന്നുന്നുണ്ടെങ്കിലും കിവിനെ നമ്മൾ ഫ്രീ ആയിട്ട് ചോദിക്കുന്നവർക്ക് ഒക്കെ എടുത്തു കൊടുക്കാം കേട്ടോ നല്ല പെറ്റ്ലവേഴ്സിന് മാത്രമേ അതേപോലെ ഈ സ്ഥലം കുറച്ച് ആൾക്കാർക്ക് പരിചയമുണ്ടാവും ഞാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് താഴെ ഒരുപാട് കമന്റ് വന്നു എന്താ സംഭവം എന്നുള്ളത് അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് എലി കയറിയ കാഴ്ചയായി കാണുന്നുണ്ടോ എലി ഒരു ബോക്സിൻ്റെ അകത്ത് പൊട്ടി അപ്പോൾ ഒരു എലി മിസ്സായതിന് തെരഞ്ഞു പിടിക്കുന്നതിനിടെ വേറൊരു എലി കാലിൻ്റെ ഇടയിലൂടെ മിസ്സായ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ജീവികളെ നമ്മൾ എന്തായാലും നമുക്ക് തല്ലിക്കൊന്നേ പറ്റും വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്നു അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ജീവികളെയും നമ്മളെ വകവരുത്തിയിട്ടുള്ളതല്ലേ അപ്പോൾ നമുക്ക് കണ്ടു നിൽക്കാനൊന്നും പറ്റൂല അതേപോലെ പലരും ചോദിക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാമ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇതിനെ ഒഴിവാക്കണം അപ്പോൾ ഞാൻ കുറുപ്പിനെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഒരാൾ നമ്മൾ ഇവിടുന്ന് പെറ്റ് സ്റ്റേഷനിൽ മാറ്റിയിട്ടുണ്ട് ഒരാൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഇനി അതിൻ്റെ അകത്ത് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ തന്നെ വളർത്തണം എന്നാലേ പെറ്റ് സ്റ്റേഷനിൽ ഒരു വെറൈറ്റി ഉണ്ടാവും എന്നൊക്കെ അതും ഒരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ വളർത്തുന്ന പെറ്റ്സിനെ കൊടുക്കുന്നതും വേറൊരു നമുക്ക് മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന എലിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനിപ്പോൾ ഫീഡ് ചെയ്യുക ചെയ്യുന്നത് അതുപോലെ ഇനി നമ്മൾ അങ്ങനെ ഫീഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല നല്ല ആൾക്കാർക്ക് സങ്കടമാവും ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് അതിൻ്റെ അതൊരു കമൻ്റ് ഉണ്ടായിരുന്നു നല്ല കമൻറ്റ് നമ്മളിപ്പോൾ കോഴിനെ നമ്മുടെ മുന്നിൽ നിർത്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടുകാരൊക്കെ കഴിക്കുന്ന എങ്ങനെയാണ് അവർക്കൊരു ഇറച്ചി നീറ്റായിട്ട് മാത്രം കിട്ടുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്നത് അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്കിനി വളർത്താം അല്ലേ എന്തായാലും കുറച്ച് നാൾ ഇവിടെ തന്നെ പോട്ടെ ഇനിയും നമുക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു പെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മനസ്സിന് സങ്കടം ഉണ്ടാകുന്ന കാര്യവും അതേപോലെ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഒരു പാമ്പിനെങ്കിലും കാണുകയും വേണ്ട അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയല്ലേ വിചാരിച്ച് നമുക്ക് അങ്ങനെ തുടർന്ന് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം അല്ലേ ഓക്കെ ബൈ.